സംഘർഷം രൂക്ഷമായ ഹരിയാനയിലെ പാനിപ്പത്തിൽ മുസ്ലിം മതസ്ഥരുടെ കടകൾ തല്ലി തകർത്ത് ആയുധധാരികൾ ഞായറാഴ്ച രാവിലെയാണ് സംഭവം ഹിന്ദു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന കൃഷ്ണ ഗാർഡനിലെ കടകൾക്ക് നേരെയാണ് മുഖം മറച്ചെത്തിയ ഇരുപത്തിയഞ്ചിലേറെ പേരുടെ ആക്രമണം ഉണ്ടായത് അക്രമികൾ മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും കടകൾ തകർക്കുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷിയായ മുഹമ്മദ് നിഹാൻ പറയുന്നത് വാളും കത്തിയും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് സംഘം എത്തിയത് ഗുരുഗ്രാമിലെ അക്രമ സംഭവങ്ങളും നോഹും വാർത്തയായതിനു ശേഷം മാംസക്കട ഉടമയായ നിഹാൽ തന്റെ കട അടച്ചിരുന്നു തന്റെ കട ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുകയാണെന്നും കുടുംബത്തിന്റെ സുരക്ഷിതത്തെക്കുറിച്ചാണ് താൻ ചിന്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുഗ്രാമും കൃഷ്ണവാർഡനും തമ്മിൽ വലിയ ദൂരമുണ്ട് എന്നാൽ മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ എത്ര സമയം വേണം എന്നാണ് നിഹാൽ ചോദിക്കുന്നത് ഞായറാഴ്ച ചാന്ദിനി ബാഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്നിടങ്ങളിൽ ആയുധധാരികളായ ആൾക്കൂട്ടം വസ്തുവകൾ നശിപ്പിക്കുകയും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പാനിപ്പത്ത് എസ് പി മായങ് മിശ്ര പറഞ്ഞു ഇതോടെ പതിനഞ്ചു പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്നും അവരുടെ പങ്ക് പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ പിന്നിൽ ആരാണെന്നും അവർക്ക് ആയുധങ്ങൾ നൽകിയത് ആരാണെന്നും കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളുടെയും താമസക്കാർ പകർത്തിയ വീഡിയോകളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ആയുധധാരികൾ കൃഷ്ണഗാർഡൻ ഇജാഗേറ്റ് ഇൻഡോ ഫാം റോഡ് എന്നിവിടങ്ങളിലെ സ്വത്തുക്കൾ നശിപ്പിക്കുകയും മുസ്ലിം വ്യാപാരികളോട് പ്രദേശം വിട്ടുപോവാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് മിശ്ര പറഞ്ഞു ഏതാനും വ്യാപാരികൾക്ക് നിസ്സാര പരിക്കേറ്റു ഐ പി സി നൂറ്റി നാൽപ്പത്തിയെട്ട് അഞ്ഞൂറ്റാറ് എന്നിവ വകുപ്പ് പ്രകാരം ചാന്ദ്രിൻ പോലീസ് മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ അതേസമയം ഒരു പള്ളിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടെയാണ് ഉണ്ടായത് എന്നും ഉച്ചയോടെ മടങ്ങേണ്ട കുട്ടികളെ ഭയന്നിട്ട് പള്ളിയിൽ തന്നെ പാർപ്പിക്കുകയായിരുന്നു എന്നും മൗലിവ്യായ അബ്ദുൾ വാഹിദ് പറഞ്ഞു പള്ളിയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ വാഹിദിന്റെ ഭാര്യ ഖാലിദ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളുമായി അവരുടെ തുണിക്കടയിൽ തന്നെ ഇരിക്കുകയായിരുന്നു കടയിൽ കയറുന്നതിന് മുമ്പ് അക്രമികൾ കടയുടെ പേര് പരിശോധിച്ചതായി ഖാലിദ ദ ഹിന്ദുവിനോട് പറഞ്ഞു അവർ സ്വത്ത് നശിപ്പിക്കുകയും പണമെല്ലാം അപഹരിക്കുകയും ചെയ്തു ഒരു ഹിന്ദുവായിരുന്നു കടയുടമ എന്നും തങ്ങളത് വാടകയ്ക്കെടുത്തതാണെന്നും ഖാലിദ പറഞ്ഞു അക്രമികൾ നിരവധി ഇറച്ചിക്കടകൾ നശിപ്പിക്കുകയും ഭക്ഷണം തെരുവിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു അക്രമികൾ സ്ത്രീകളെ പോലും വെറുതെ വിടില്ലെന്നും വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന ബിരിയാണിയും ചിക്കൻ കറിയും റോഡിലേക്ക് വലിച്ചെറിഞ്ഞെന്നും ദൃക്സാക്ഷിയായ ഷാനു പറഞ്ഞു ജയ് ശ്രീറാം വിളിക്കാൻ അവർ നിർബന്ധിക്കുകയും ചെയ്തു അവർ എന്റെ കോളർ വിളിച്ചു എനിക്ക് ഒരു കുടുംബമാണെന്ന് പറഞ്ഞു വെറുതെ വിടണമെന്ന് ഞാൻ അവരോട് യാചിച്ചു അവർ എന്നെ ഭിത്തിയിലേക്ക് തള്ളിയിട്ടു കടയിൽ നിന്ന് പതിനാലായിരം എടുത്ത് ഭക്ഷണമെല്ലാം നശിപ്പിച്ചു എഴുപതിനായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മുഹമ്മദ് അഷാത്താം എന്നയാൾ പറഞ്ഞു ഇയാളെ ആക്രമികൾ ജയ് ശ്രീറാം വിൽപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ഇനി ഇവിടെ കച്ചവടം നടത്തരുതെന്ന് ആവശ്യപ്പെടുകയും തിരിച്ചുവരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഘം കടയിലെ കത്തികളുമെടുത്ത് കൊണ്ടുപോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്